ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലവ് ബക്സ്. അപ്പാ, ഇന്നെന്താണ് പറ ഇന്ന് ഞങ്ങൾ വീണ്ടും വന്നിരിക്കുകയാണ്. തിരിച്ച് കുറച്ച് ദിവസമായി ഗ്യാപ്പായി പോയി ശരിക്കും പറഞ്ഞ അല്ലെ? അതെ, വീഡിയോ എടുക്കാൻ കുറച്ച് ഗ്യാപ്പായി പോയി ശരിക്കും പറഞ്ഞ. കുറച്ച് ലാഗും അല്ലേ? ഏകദേശം ഒരു മാസത്തോളായിട്ടുണ്ടാവല്ലേ? അത്രയും ആയിട്ടില്ല, അല്ലെങ്കിൽ ഏകദേശം ആഴ്ചകളായിട്ടുണ്ടാവും, രണ്ടാഴ്ചയൊക്കെ ആയിട്ടുണ്ടാവും. അതെ. അപ്പൊ നമ്മൾ ഇന്നെന്ന് പറഞ്ഞാല് ഇപ്പൊ ഇത് നിങ്ങൾ കാണുന്നത് പെരുന്നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഇന്ന് പെരുന്നാൾ ആവാണ്. അപ്പൊ ഞങ്ങൾ ഇന്നൊരു ഇന്നല്ല ശരിക്കും നാളത്തെയാണ് ഒരു ഈദ് ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ ഇന്ന് പെരുന്നാളാവ് തൊട്ട് എന്താണ് ഒരു ദിവസം, ഒരു പെരുന്നാള്, ഞങ്ങളുടെ ഒരു പെരുന്നാൾ എങ്ങനെയാ പോണത്, അത് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. ഓക്കെ. അപ്പൊ ഇന്ന് ഈ പെരുന്നാള് എന്റെ വീട്ടിലാണ് ഇന്ന് ഈ പ്രാവശ്യത്തെ. കാരണം കഴിഞ്ഞ പെരുന്നാളിനോട് ചെറിയ പനിയൊക്കെ കിട്ടി, പനിയൊക്കെ കിട്ടി, കുറച്ച് പണിയായിരുന്നു. ഫുള്ള് ഇങ്ങനെ പെരുന്നാളായിരുന്നില്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഫസ്റ്റത്തെ പെരുന്നാളാണ്. അപ്പൊ അത് പെണ്ണിന്റെ വീട്ടിലായിരിക്കുമല്ലോ. അപ്പം എന്റെ വീട്ടിലാണ്, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം. എന്റെ വീട്ടിൽ പറഞ്ഞാല് ഭയങ്കര ദൂരമൊന്നും ഇല്ല, വീട് തൊട്ടപ്പുറം. പക്ഷേ പാക്കിങ് കണ്ട ഇല്ല, പെരുന്നാളിന് ഉടുപ്പെടുക്കണം, വീട്ടിൽ ഉടുപ്പെടുക്കണം, അങ്ങനെ കൊറേ ഉടുപ്പൊക്കെ എടുക്കണ്ടേ ഇടാൻ വേണ്ടി. അപ്പം നമുക്ക് വീട്ടിലേക്ക് അങ്ങനെ ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് നടക്കണേണ്. വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ അധികം ദൂരമൊന്നും ഇല്ല, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ജസ്റ്റ് ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ, 5 മിനിറ്റ് തന്നെ ഇല്ലാന്ന് തോന്നണ്. അപ്പം ഞങ്ങളതേ വീട്ടിലേക്ക് പോണ വഴിയാണ്. അപ്പോൾ എനിക്ക് അന്നൊരു കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ കേക്കിൻ്റെ ഞാനെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകണേണ്. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വന്ന് വാങ്ങിച്ചോളുമല്ലോ. അങ്ങനെ ഞങ്ങൾ വീടെത്തി. അതേ, ഇവിടെ നിന്ന് നോക്കുമ്പോൾ 3-ാമത്തെ നിലയിലാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ വീട്ടിലേക്ക് കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീടെത്തി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആശയും തൂയും കൂടി ഇതേ നോക്കിയ നല്ല കളിയാണ്. രണ്ടും കൂടെ കളിക്കുകയും ചെയ്യും, തല്ലുപിടിക്കുകയും ചെയ്യും, അതാണ് അവസ്ഥ. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഇതേ ഡ്രസ്സൊക്കെ മാറ്റി നമ്മളെ ദുബാച്ചി നിൽക്കുന്നുണ്ട്. ദുബാച്ചിക്ക് ഇന്ന് പെരുന്നാരാവല്ലേ. അപ്പൊ പെരുന്നാരാവായിട്ട് എന്തിടണം ദുവാ? പെരുന്നാരാവായിട്ട് എന്തിടണം? മൈലാഞ്ചി. മൈലാഞ്ചി ഇടണേ നമുക്ക്. അങ്ങനെ നമുക്ക് പെരുന്നാരാവായിട്ട് ദുവാക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാം. പെരുന്നാൾ ദിവസമായിട്ട് ഞങ്ങള് രാവിലെ ഇരുന്നേറ്റ് എൻ്റെ ഉറക്കം തൂങ്ങിക്കണ്. കാരണം ഇന്നലെ കിടന്നപ്പോൾ തന്നെ മൈലഞ്ചി കിട്ടി കിടന്നപ്പോൾ തന്നെ ഒരു 2 മണിയെങ്കിലും ആയിട്ടുണ്ടാവും അല്ലേ? ആ ഒരു മണി 2 ആ സമയം, 1 മണി 1.5 ആ സമയം. അപ്പം ഞങ്ങളിപ്പോൾ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കണം, ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ ഇട്ട് വരാം, ചായ കുടിച്ചിട്ട് നമുക്ക് കാണാം. അതെ. അപ്പൊ നമ്മളിപ്പോ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോകാൻ വേണ്ടി ഒന്ന്
റെഡിയായി ഇറങ്ങിയിരിക്കണ നാസ്തയൊക്കെ കഴിച്ചാലൊന്നും കാണിക്കാൻ പറ്റിയില്ല, കുറച്ച് റഷായി പോയി. പെരുന്നാളൊക്കെ ആകുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ കുറച്ച് റഷായി പോയി. അപ്പോൾ ആദ്യം ഞാൻ കാശീൻ്റെ വീട്ടിൽ പോകണം, പിന്നെ എൻ്റെ വെല്ലുമാനെ കാണാൻ പോകണം, പിന്നെ എൻ്റെ ദീദിയുടെ വീട്ടിൽ പോകണം, അങ്ങനെ കുറച്ച് കറക്കം. അങ്ങനെ ഞങ്ങൾ ആശിയുടെ വീട്ടിലേക്ക് നടക്കണേണ്. അങ്ങനെ ഞങ്ങൾ ആശിയുടെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കയറി മമ്മീനെ ഡാഡീനെയൊക്കെ കണ്ട് ഞങ്ങളൊരു ഈദ് മുബാറക്കൊക്കെ പറഞ്ഞ് ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങണേണ്. അടുത്തത് ഞങ്ങൾ എൻ്റെ വെല്ലുമ്മയുടെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. പച്ചുടെ വെല്ലുമ്മയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ. അതെ, ഞങ്ങളിപ്പോൾ ഇവിടെ വെല്ലുമ്മയുടെ അവിടെ വന്നേക്കണേണ്. അപ്പം ചാച്ചീൻ്റെ ചാച്ചി ഇല്ല, ചാച്ചീൻ്റെ ചാച്ചി ഞങ്ങളപ്പോൾ ഇങ്ങനെ കറങ്ങാൻ പോയി ഇറങ്ങിയേക്കണേണ്. ഇവിടെ വെല്ലു മാത്രമേ ഉള്ളൂ, കളിച്ചേരെ വെല്ലുമ്മ. ഇതാണ് ഞങ്ങളുടെ വെല്ലുമ്മ, ഇതാണ് എൻ്റെ വാപ്പുമ്മ. വീട്ടിൽ വെല്ലുമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ചാച്ചയും ചാച്ചിയും പോയേക്കണേണ്. അപ്പൊ ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഇപ്പൊ വെല്ലുമ്മ മാത്രം ഉണ്ടാവും. വെല്ലുമ്മ ഞങ്ങൾക്കിത് ഇവിടെ വെള്ളവും കടിയും ഇതൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഇതേ ചാച്ചയും ചാച്ചിയും എത്തിയിട്ടുണ്ട്. അപ്പൊ അവരെ ഒന്ന് വീഡിയോയിൽ ഇരിക്കാനായി. ഇപ്പൊ വെല്ലുമ്മനെ നേരത്തെ കാണിച്ചല്ലേ, ഇപ്പൊ ചാച്ചയും ചാച്ചിയും എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഈദ് മുബാറക്ക്. അതെ, എല്ലാവർക്കും ഈദ് മുബാറക്ക്. ഞങ്ങളെപ്പോലെ ഇവരും കറങ്ങാൻ ഇറങ്ങിയാണ് കപ്പിൾസ് ആയിട്ട്. അങ്ങനെ ഞങ്ങളിതേ ഇപ്പൊ ചാച്ചാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആശി ഇതേ അവളെ വണ്ടി എടുക്കണേണ്, എന്നെ കൊണ്ടുപോകില്ല എന്നൊക്കെയാണ് പറയണത്. അയ്യോ പോവല്ലേ, പോവല്ലേ, വേണ്ട. അടുത്തത് ഞങ്ങൾ പോണത് എൻ്റെ രണ്ടാമത്തെ ദീദിയുടെ വീട്ടിലേക്കാണ്. അപ്പം അതേ ദുവാക്ക് വേണ്ടി ഒരു ചോക്ലേറ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ. വരും വരും തുറക്കും. അങ്ങനെ ഞങ്ങളിപ്പൊ ദുവാന്റെ വീട്ടിലെത്തി. ദുവ ഓടി വന്ന് മടിയിരിക്കുന്നു. അതാ ഇങ്ങനെ ഞങ്ങളിപ്പൊ ദീദിയുടെ വീട്ടിൽ വന്നേക്കണേണ്. അപ്പൊ എന്റെ ആശി പുറത്തേക്ക് പോയി, ഞാനും ദുവയും കൂടി ഇരിക്കണം. ദുവാന്റെ ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചു കൊടുത്തേ. ദുവാന്റെ ഫ്രൂട്ട്സ് കാണിച്ചു കൊടുത്തിട്ട് വാ. ആപ്പിൾ ഇതെന്താണ്? ആപ്പിൾ ഇതാ. ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഇത് ആപ്പിൾ മുറിക്കാൻ പറ്റണ ആപ്പിൾ ആണ്. ഈദ് മുബാറക് പറഞ്ഞ എല്ലാരോടും. ഈദ് മുബാറക്. ഈദ് മുബാറക്. യെസ്, ആശി വന്നു. ബ്ലോഗിന് എടുത്ത് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലെത്തി. തിരിച്ച് സ്റ്റെപ്പ് കയറി കളിച്ചു മൂന്നാമതല്ല അവരെ കയറിയിട്ട് ഇരിട്ടാണല്ലോ അവിടെ. തിരച്ചു പോയി. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലെത്തി. ഇനിയിപ്പോൾ രണ്ടു മൂന്ന് പെരുന്നാളൊക്കെയല്ലേ, ഫോട്ടോ എടുക്കണം അല്ലേ. ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അതെ, ഉറക്കം മസ്റ്റാണ് ഉച്ചക്ക്. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നൊക്കെ നമുക്ക് കാണാം അല്ലേ.
അപ്പം ഇന്ന് ഉച്ചക്ക് കഴിക്കാൻ ചിക്കൻ ബിരിയാണിയാണ്, പെരുന്നാൾ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ്. ഇത് ഉമ്മ ഉണ്ടാക്കിയാണ് കേട്ടോ. അങ്ങനെ എന്തേ, ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ബിരിയാണി കഴിക്കാൻ പോണേന്ന്. പെരുന്നാൾ ഭക്ഷണം എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണമെന്നാണല്ലോ, അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കണേന്ന്. അതേ ആശി കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഉറ ഉച്ചക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളതേ ചായ കുടിക്കാൻ ഇരിക്കുന്നതാണ്. ചായൻ്റെ ഒപ്പം ആശി കുടിക്കുന്നത്. എവിടെ ആശി? ചായൻ്റെ ഒപ്പം സേമിയ. സേമിയ എങ്ങനെ എവിടെ എല്ലായിടത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ആശി ഉറങ്ങിയില്ല. ആശി എന്താണ് ഫോണും കണ്ടോണ്ടിരുന്നു. ഞാൻ നല്ല ഉറക്കുറങ്ങി. ഇങ്ങനത്തെ സേമിയ നിങ്ങളുടെയൊക്കെ അവിടെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. ആ സ്പൂൺ മാറ്റി. ഇങ്ങനത്തെ സേമിയ ഇത് കൊച്ചിയിലാണെന്ന് തോന്നണേ. ഉമ്മായി സേമിയ കൊച്ചിയിൽ മാത്രമാണ് ഉണ്ടാക്കണ? ആ ഇങ്ങനത്തെ സേമിയ കൊച്ചിയിൽ മാത്രമാണ് ഉണ്ടാക്കണ നിങ്ങൾ? അതെ, മിക്കവരും ഇങ്ങനെ ഉണ്ടാക്കാറില്ല. സാധാരണ എല്ലാവരും പായസം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഇത് എന്തോ എനിക്കറിയില്ല. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ഉമ്മിനോട് വയ്ക്കണം. എന്തോ നെയ്യും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഇട്ട് നെയ്യിൽ വറുത്തിട്ട് എന്തൊക്കെയോ ചെയ്യും. അതാണ് ഇതിൻ്റെ സംഭവം. ഇത് എല്ലാവരും അങ്ങനെ കാണാൻ വഴിയില്ല അല്ലേ. അപ്പം ആശി അങ്ങനെ ആശീൻ്റെ ചായ എൻജോയ് ചെയ്ത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. മഴ പണി വന്നുകൊണ്ട് വൈകിട്ട് കിറക്കം. അതൊരു ടെമ്പററി ആയിട്ട് നിർത്തി വെച്ചേക്കണേ താൽക്കാലികം. അതെ, അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ദീദിയും ബയ്യയും ദൂവയൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് വലിയൊരു മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വൈകിട്ട് വെല്ലുമാടം വീട്ടിലേക്ക് ഇറങ്ങി. ഇപ്പം എല്ലാവരും ഉണ്ട്. മൂത്ത ദീദിയും ബയ്യയും കൊച്ചു എത്തിയിട്ടുണ്ട്. ഈദ് മുബാറക്ക് പറഞ്ഞേ. ഈദ് മുബാറക്. അങ്ങനെ ഞങ്ങള് വെല്ലുമ്മാൻ്റെ അവിടെ പോയി. എല്ലാവരും കൂടി പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ച്. ഇപ്പോഴത്തെ ഒരു കൊറോണ സിറ്റുവേഷനിൽ ഇങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വെല്ലുമ്മയുടെ വീട്ടിൽ നിന്നൊക്കെ തിരിച്ച് വന്ന് എൻ്റെ വീട്ടിലെത്തി. ഇപ്പം ഞങ്ങൾ ദേ തിരിച്ച് ആശീൻ്റെ വീട്ടിലേക്ക് പോകാൻ പോണേണ്. ഇവിടെ വീട് എടുക്കണം. എൻ്റെ മജി ടാറ്റ. ടാറ്റ പറ. ഇവിടെ നോക്കി ടാറ്റ പറ. ടാറ്റ. അങ്ങനെ ഇന്നത്തെ പെരുന്നാൾ ദിവസം ഇവിടെ അവസാനിച്ച്. അതെ, ഭയങ്കരമായിട്ട് ടയേർഡായി പോയി. വെറുതെ അവിടെ ഇവിടെ കറക്കൊക്കെ തന്നെയായിരുന്നു. പക്ഷെ പുറത്തേക്ക് വലുതായിട്ട് പോയൊന്നുമില്ല. അല്ല, ഈ ബന്ധുക്കളുടെ വീട്ടിൽ പോക്ക് വരവ് അതൊക്കെ തന്നെയായിരുന്നു. പിന്നെ നടുക്കൊരു മഴ വന്നപ്പോൾ അവിടെ ഒരു ചെറിയ പണി കിട്ടി. അതെ, പിന്നെ കേക്ക് ഓർഡറിൻ്റെ അതും കൊടുക്കാൻ ആൾക്കാർ ധൃതിപ്പെട്ടിരുന്നു. അപ്പം അതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. പിന്നെന്താണ്, പിന്നെ വേറെ എവിടെ ഇന്ന് പെരുന്നാളായിട്ട് കറങ്ങാനൊന്നും പോകാൻ പറ്റിയില്ല. ബീച്ചും മാളും അങ്ങനെയൊന്നും സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല. പോകാൻ പാടില്ല. ഇപ്പൊ അങ്ങനെ പോകാൻ പാടില്ല പുറത്തേക്ക്.
അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു പെരുന്നാൾ ദിവസം, ഒരു സാധാരണ പെരുന്നാൾ ദിവസം. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കണം. അതെ, അടിച്ചു പൊട്ടിച്ചേക്കണം. അപ്പം ഞങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ഇനി എന്തായാലും ഞങ്ങൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നവരെ. Ta-da!